പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ യുഗത്തിൽ ഒരുപാട് ടെക്നോളജികൾ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പം പക്ഷേ ഈ ലൈറ്റ്നിങ് വരിക, തണ്ടർസ്റ്റോം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ഡിവൈസുകൾ അങ്ങ് ഓഫാക്കുക ചെയ്യുക, നമുക്ക് ഇടിവിട്ടുവോ കാര്യങ്ങൾ പേടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ BLDC ഫാൻ, നോർമൽ ഫാൻ പോയി ഇപ്പോൾ BLDC ഫാനൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനെയൊക്കെ ഇഫക്റ്റീവ്ലി പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ടോ? ഓക്കെ, ഉണ്ട്. സർജ് സപ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാർക്കറ്റിൽ 19,000 രൂപയൊക്കെ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി. അപ്പം ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിനെ പറ്റിയുള്ള ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇതിനെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള കുറേ പാർട്സുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ടെക്നോളജിക്കലി വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്ത കാര്യം തന്നെയായിരുന്നു. അന്ന് നമ്മളറിയാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സേവിങ്സ് കിട്ടിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിവൈസുകളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത് എഫക്റ്റീവ്ലി ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സ് തന്നെ അത് അങ്ങ് ഒഴിവാക്കി. ഓക്കെ, അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നഷ്ടവും അവർക്ക് കൂടുതൽ ലാഭവുമാണ് ഉണ്ടായത്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം ഗാൽവനിക് ഐസൊലേഷനെ പറ്റിയാണ്. ഗാൽവനിക് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് പറയാം. ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി വോൾട്ടേജ് സൈഡും സെക്കൻഡറി വോൾട്ടേജ് സൈഡും തമ്മിലുള്ള ഒരു ഐസൊലേഷനെ പറ്റിയാണ്. അതായത് ഇടി വെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നൊരു പോർഷൻ അതിൻ്റെ പവർ സപ്ലൈകളാണ്. ഓക്കെ, പവർ സപ്ലൈയിൽ നേരത്തെ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് യൂസ് ചെയ്യുന്ന SMPS സ്വിച്ച് റിമോട്ട് പവർ സപ്ലൈ എന്ന് പറയുന്ന ഇലക്ട്രോണിക് സംവിധാനത്തിലുള്ള സപ്ലൈകളാണ്. കമ്പനികൾക്ക് നോക്കുമ്പം അത് കുറച്ചുകൂടെ ചീപ്പാണ്, ട്രാൻസ്ഫോമറിൻ്റെ സൈസ് വലുതാണ്. അപ്പോൾ ഈ മാനുഫാക്ചറിനെ സംബന്ധിച്ചോളം അവർക്ക് സൈസ് കുറയ്ക്കാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, വളരെ ചീപ്പാണ്, എല്ലാ രീതിയിലും ഇതാവും. പിന്നെ അവർക്ക് അത് പോകുന്നതോടുകൂടി തന്നെ സ്പെയർ പാർട്സ് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് അവരുടെ സൈഡിൽ നിന്ന്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇടിവെട്ടി കാര്യം പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കൂടുതൽ അഡീഷണൽ ബേർഡൻ ആയിട്ടുള്ള കോസ്റ്റാണ് വരുന്നത്. സോ നമുക്ക് ഒരു ഗാൽവനിക് ഐസൊലേഷൻ വീടുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അതിന് മുന്നേ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഇടിവെട്ടലിൽ വീട്ടിലെ LED സ്ട്രിപ്പിൻ്റെ സംഭവം, ഇവിടെയുള്ള 2 റെസിസ്റ്ററും കാര്യങ്ങളും പോയി, അത് ബേണായി. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ ഈ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഉണ്ട്, അവിടെ ഇരിക്കുന്ന സാധനം കരിഞ്ഞിരിക്കുന്നതാണ്. 2 റെസിസ്റ്ററും കാര്യങ്ങളും ആ സ്വിച്ച് ചെയ്യുന്ന സാധനം, കാരണം എന്ന് പറഞ്ഞാൽ നോർമലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഓൾറെഡി അതിനൊരു ചെറിയ ഹീറ്റും കാര്യങ്ങളും ഉണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു വോൾട്ടേജിൻ്റെ സർജും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതിന് താങ്ങാനുള്ള ഇതില്ല. ഒബ്വിയസ്ലി അതങ്ങ് കത്തി അടിച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ സപ്ലൈകൾ കേടാകുന്നത്. സോ ആരും തന്നെ ഇത് സോൾഡർ ചെയ്തിട്ട് അടിച്ചെടുത്ത് മാറ്റി മനക്കോടൊന്നുമല്ല. 110 രൂപയുടെ സാധനമാണ്, വീണ്ടും ഒരു 110 രൂപയുടെ സാധനം വാങ്ങും, അടുത്ത ഇടിവെട്ടിൽ അത് പോകും. ഇതിനൊക്കെ പകരം നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ നമുക്ക് അടിച്ചിടാം. ഇത് നേരെ ഒരു ഇൻഡസ്ട്രിയൽ ഒരു കൺട്രോളറാണ്. സോ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന പവർ സപ്ലൈ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇതാ ഒരു ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഇതാണ്. അതിൻ്റെ തന്നെ ലേറ്റസ്റ്റ് വന്ന കൺട്രോളർ നിങ്ങളൊന്ന് കാണണം. ഇതാ ഇതാണ്, അതായത് സെയിം കൺട്രോളറിൻ്റെ തന്നെ നെസ്റ്റ് മോഡൽ, നെസ്റ്റ് ലേറ്റസ്റ്റും വേർഷൻ വന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ, ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്, ഇതിന് വെയിറ്റ് ഇല്ല, വെയ്റ്റ്ലെസ് ആണ്. ഡിസൈൻ വൈസ് ഇവർക്ക് നല്ലപോലെ സൈസ് കുറയ്ക്കാൻ പറ്റി. SMPS സപ്ലൈ ആണ്. ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം, കുഴപ്പമില്ല. കാരണം ഇൻഡസ്ട്രിയിൽ എല്ലാ പ്രിക്യൂഷൻസും കൊടുക്കുന്നുണ്ട്, എല്ലാ രീതിയിലുള്ള സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും കൊടുക്കുന്നുണ്ട്, കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള സപ്ലൈകളാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ വീടുകളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഇനി പറയാൻ പോകുന്ന മെത്തേഡ് ഒരു ഗാൽവനിക് ഐസൊലേഷനാണ്. ഗാൽവനിക് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 230 വോൾട്ട് ഡയറക്റ്റ് നമ്മൾ സപ്ലൈ ചെയ്യാതെ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും നമ്മുടെ AC നിന്നും DC സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ന്യൂട്രൽ തമ്മിൽ, അല്ലെങ്കിൽ ന്യൂട്രൽ ലൈൻ തന്നെ ആയിരിക്കും, കോമൺ ആയിട്ട് ഏകദേശം ഒരു ഗ്രൗണ്ടായിട്ട്, ഒന്നെങ്കിൽ ഫ്ലോട്ടിംഗ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കണക്ഷൻ വരും. സോ അങ്ങനെ വരുമ്പോഴത്തേനും ഈ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ടാകുന്ന വഴി ഈ സംഭവങ്ങൾ പെട്ടെന്നൊരു സർജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സംരക്ഷിക്കാൻ പറ്റാതെ വരും. ഇപ്പം ചില SMPS സപ്ലൈസിലൊക്കെ വിരിസ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, മെറ്റൽ ഓക്സൈഡ് വിരിസ്റ്റോ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാകും, ചിലതിൽ അതും കാണത്തില്ല. ഇപ്പം ഈ പറഞ്ഞ LED സ്ട്രിപ്പിലൊന്നും അതും കൂടെ ഇല്ല. സോ എങ്ങനെ നമുക്കിതിനെ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു BLDC ഫാൻ്റെ കാര്യം എടുക്കുക. BLDC ഫാൻ നിങ്ങൾക്കറിയാം, ഒരു 24 വോൾട്ട് DC സപ്ലൈയിലാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു 24 വോൾട്ട് DC സപ്ലൈ ഒന്നെങ്കിൽ ട്രാൻസ്ഫോമർ വെച്ചിട്ട് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുക.
അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു 24 volt സപ്ലൈ പാരലായിട്ട് കൊടുക്കുക, എന്നിട്ട് ഇടിയും മിന്നലൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും ആ സപ്ലൈയിൽ ഓടിക്കുക. പോയി കഴിഞ്ഞാൽ 100, 150 അല്ലെങ്കിൽ 200 രൂപയെ മാക്സിമം പോവുള്ളൂ. അല്ലാതെ ബോർഡ് മൊത്തമായിട്ട് മാറ്റാൻ നിൽക്കുകയോ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടു നടക്കുകയോ ഒന്നും ചെയ്യേണ്ട, അത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെ ലൈറ്റിനും LED ഇങ്ങനെയുള്ള ലൈറ്റുകൾക്കും TV ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 500 VA അതല്ല എന്നുണ്ടെങ്കിൽ 1 KVA ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ കൊടുക്കുക. അതായത് 230 to 230 എന്നുള്ളൊരു ട്രാൻസ്ഫോമർ കൊടുക്കുക. ഈ ട്രാൻസ്ഫോമർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തെ കാര്യം, ഇൻപുട്ട് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഐസൊലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഷോക്കിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യും, ഷോക്ക് അടിക്കുകയില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇനിയിപ്പം വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഇത് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല ആ ഒരു സംഭവം, അത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഈസി ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾ ഇതിൻ്റെ റേഷ്യോ പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കറണ്ട് അടിക്കലിൽ നിന്നും ഒരു ഐസൊലേഷൻ കിട്ടും. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐസൊലേറ്റഡ് ലോഡ് പോലെ, അതായത് ഒരു എന്താ പറയുന്നത്, പിന്നെ വരുന്ന 230 ഒരു ഡയറക്റ്റ് 230 ഇല്ല, പിന്നെ എന്താ പറയുന്നത് ഒരു ഐസൊലേഷൻ നിങ്ങൾക്ക് ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിൽ നിന്നും കിട്ടിക്കഴിഞ്ഞു. സോ അങ്ങനെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് വരുന്ന സർജോ കാര്യങ്ങളോ ഇതിൽ പിടിക്കത്തില്ല. കാരണം നിങ്ങൾക്കറിയാം ഇത് ഫ്ലെക്സ് കട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്തെ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പം തന്നെയും ഈ സർജ് വന്നാലും കോൺസ്റ്റൻറ്റ് സർജ് വരാത്തതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ ഒന്നോ രണ്ടോ സർജ് കൊണ്ടൊന്നും ഒരു വോൾട്ടേജിൻ്റെ ഒരു ഡിഫറൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയോ ഇത് ചെയ്യാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കൊടുക്കുന്ന കാര്യങ്ങൾ സ്റ്റേബിളായിട്ടും ഇതായിട്ടും, അതായത് പ്രൊട്ടക്റ്റായിട്ടും കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ പഴയ കാലങ്ങളിലെ ഒരു പവർ സപ്ലൈയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ കാണും. ട്രാൻസ്ഫോമർ കംപ്ലൈൻറ്റ് വരുന്നത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറമുള്ള ഡയോഡോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കംപ്ലൈൻറ്റ് കുറവായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ SMBS എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻസ് പോലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തകരാറിലാകുക. ഒരു നല്ലൊരു ഹൈ എൻഡ് മ്യൂസിക് പ്ലെയർ ആയിക്കോട്ടെ, കാരണം ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം പുറത്തുനിന്ന് വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയൊന്നും അധികം അത്രത്തോളം വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻസോ കാര്യങ്ങളോ അഫക്റ്റ് ചെയ്യാറില്ല. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു നല്ലൊരു മ്യൂസിക് സിസ്റ്റം വാങ്ങിച്ച് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ അതിൻ്റെ പവർ സപ്ലൈ ഒക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് വരാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ കൂടുതലാണ് ഈ വരുന്ന ഈ അതുമാത്രമല്ല കാലാവസ്ഥയുടെ ആ ഒരു വ്യത്യാസങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം. സോ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇപ്പം നമുക്ക് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് അടിക്കാതെ എന്നുള്ളൊരു ഇതും കിട്ടും. അതേപോലെ തന്നെ അപ്പം അതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂട്രലും കാര്യങ്ങളൊക്കെ വേർതിരിച്ചിട്ടൊക്കെ കൊടുക്കണം. അത് ഇച്ചിരി ചടങ്ങുണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ പ്രൊവൈഡ് ചെയ്യാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തിന് ഒരു സെപ്പറേറ്റ് ഒരു സപ്ലൈ കൊടുത്തിട്ട് ഇടി മിന്നലും വരുമ്പോൾ അതങ്ങ് ഓണാക്കിയിട്ടേക്ക്. സോ പോവുകയാണെങ്കിൽ ആ ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനം പോവുള്ളൂ, നിങ്ങളുടെ ടോട്ടൽ സിസ്റ്റം ഫെയിൽ ആവാനുള്ള ചാൻസസ് കുറയും. അപ്പോൾ ഇടി മിന്നലും വെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർക്കുക ഏറ്റവും കൂടുതൽ പോകുന്ന അതിൻ്റെ പവർ സപ്ലൈ കാര്യങ്ങളാണ്. കാരണം ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം ആയതുകൊണ്ടാണ് പവർ സപ്ലൈ പോകുന്നത്. പിന്നെ ഒബിയസ്ലി സ്വിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ മോസ്ഫെറ്റും കാര്യങ്ങളും പോകും. അത് നമുക്ക് പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ പവർ സപ്ലൈ പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കതിന് കൂടുതൽ പണിയും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. സോ ഇങ്ങനൊരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇതിനെപ്പറ്റി എങ്ങനെ ചെയ്യും, എന്താണ് വേറെ ഇനിയും വേറെ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കണ്ടിട്ട് ഷെയർ ചെയ്യണം. ദയവ് ചെയ്ത് ഷെയർ ചെയ്യണം. Thank you.